ഇന്ന് നമുക്ക് ദശകം നാലിലെ ആറാമത്തെ ശ്ലോകം വായിച്ചിട്ട് അർത്ഥം പറയാം അപ്പോ ഈ ശ്ലോകത്തിൽ നമ്മൾ അഷ്ടാംഗ യുഗത്തിൻ്റെ അവസാന ഘട്ടമായ സമാധിയെക്കുറിച്ചാണ് പറയാൻ പോണത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞത് ആ ധാരണ കൊണ്ട് മനസ്സിൽ തെളിഞ്ഞു വന്നിട്ടുള്ള ആ ഭഗവാന്റെ രൂപത്തെ ഇടവിടാതെ ധ്യാനിച്ചു കൊണ്ടിരുന്നു കൊള്ളാം എന്ന് പറഞ്ഞ് ധ്യാനയോഗത്തിനെ പറ്റി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു ഈ ശ്ലോകത്തിൽ ഇനി അങ്ങനെ ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിച്ചു കൊണ്ടിരുന്നാൽ പിന്നെ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാണാം ആദ്യ ശ്ലോകം വായിക്കാം ം സകളമൂർത്തി മീദൃശീ മുന്മിഷൻ മധുരതാ ഹൃദാത്മന്രമോദരസരൂപമാന്തരം ബ്രഹ്മൂപമി തേവഭാസത്തെ അപ്പൊ നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം ധ്യയതം പറഞ്ഞാൽ ഇങ്ങനെ ധ്യാനിക്കുന്നവരുടെ എന്നൊക്കെയാണ് ധ്യാനിക്കുന്നവര് അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞുല്ലോ അങ്ങനെ എന്തിനെയാണ് ധ്യാനിക്കണത് സകല ധ്യാനിക്കുന്നത് സകളമൂർത്തി അടുത്തത് കുറെ വാക്കുകൾ ഒന്നിച്ചു കൂടിയിട്ടാണ് അത് നമുക്ക് ആദ്യമൊന്ന് പദം പിരിക്കാം സകളമൂർത്തി ഉന്മിഷൻ മധുരതാ ഹൃതാത്മനാം അപ്പൊ അതിന് നമ്മളെ ആദ്യത്തെ രണ്ട് വാക്കുകൾ സകളമൂർത്തി ഈദൃശീം ധ്യായത അങ്ങനെ അങ്ങനെടുക്കുക അപ്പോ സകള മൂദൃശിയും സകളമൂർത്തിയും ധ്യായതീദൃശിയും പറഞ്ഞാൽ ഇപ്രകാരമുള്ള സകളമൂർത്തിയെ ധ്യാനിക്കുന്നവരുടെ എന്നാണ് ഈ ദൃശ്യം പറഞ്ഞാൽ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞൂലോ ഇങ്ങനെ തെളി ഓരോ അംഗങ്ങളായിട്ട് തെളിഞ്ഞ് തെളിഞ്ഞു വന്നു മനസ്സിൽ ധാരണ കൊണ്ടുവന്നു അങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ ഓരോ അംഗങ്ങളായി തെളിഞ്ഞു വന്ന ഇപ്രകാരമുള്ള സകല മൂർത്തിയും മൂർത്തി പറഞ്ഞ അവയവങ്ങളോട് കൂടിയ ആ മൂർത്തിയെ എന്നാണ് അതായത് ഒരു രൂപമെടുത്തു വന്നിട്ടുള്ള ആ എല്ലാ കലകളോടും കൂടി ഒരു രൂപമെടുത്തു വന്ന് അവതരിച്ച ആ മൂർത്തിയെ ഇപ്രകാരം ധ്യാനിക്കുന്നവർക്ക് എന്താണുണ്ടാവുക ഈ അടുത്ത വാക്കത്തിൽ സകളമൂർത്തി ഈദൃശീം കഴിഞ്ഞിട്ട് പിന്നെ ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം ഉന്മിഷൻ എന്ന് പറഞ്ഞാൽ ഉദിച്ചു പൊന്തു അല്ലെങ്കിൽ മറ നീക്കി പുറത്തു വരുന്ന അങ്ങനെയൊക്കെ അർത്ഥം പറയാം ഉന്മിഷ മധുരത മധുരത പറഞ്ഞാൽ മാധുര്യം അതുകൊണ്ട് ഹൃത പറഞ്ഞാൽ അപഹൃത അപഹരിക്കപ്പെട്ട ആത്മനാം ആത്മാവിനെ അപഹരിക്കപ്പെട്ടവരായിട്ട് അതായത് ആ ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ എങ്ങനെ ധ്യാനിച്ചു ധ്യാനിച്ചിരുന്ന എന്താണ്ടാവുക ആ മനോഹരമായ രൂപത്തിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചു പൊന്തിന്ന അല്ലെങ്കിൽ ആ മറ പുറത്തു വരുന്ന ആ മാധുര്യം ആ സന്തോഷം എന്നും പറയാം അതിന് അതുകൊണ്ട് ആത്മാവ് അപഹരിക്കപ്പെട്ടവര് ആവണു ആ യോഗികളെ ഇങ്ങനെ ഭഗവാനെ ഭഗവാന്റെ രൂപം ഇങ്ങനെ ഇടവിടാണ്ട് ധ്യാനിക്കുമ്പോൾ ആ ഭഗവാന്റെ ആ രൂപത്തിന്റെ ബാധുര്യം കൊണ്ട് വശീകരിക്കപ്പെട്ട ആത്മാവോട് കൂടിയവരായിട്ട് എന്നാണ് അത് അപ്പോൾ അങ്ങനെ സകല മൂർത്തിയെ നിഷ്കളമായിട്ടുള്ള ബ്രഹ്മത്തിനെ അല്ല ഇവിടെ ധ്യാനിക്കണത് അങ്ങനെ സകലമൂർത്തിയായിട്ടുള്ള ആ ഭഗവാനെ ധ്യാനിച്ച് ധ്യാനിച്ച് അതിൽ നിന്നുള്ള സന്തോഷം കൊണ്ട് വശീകരിക്കപ്പെട്ട മനസ്സോടു കൂടിയ ആ യോഗികള് അവർക്ക് പിന്നെ എന്താ ഉണ്ടാവുന്നത് സാന്ദ്രമോദരസരൂപം ആന്തരം സാന്ദ്രമോദരസം പറഞ്ഞാല് സാന്ദ്രമോദം പറഞ്ഞാൽ സാന്ദ്രമോദരസം ഖനീഭവിച്ച സന്തോഷ രസം എന്നൊക്കെയാണ് അത് തന്നെ രൂപമെടുത്തതുപോലെ ഉള്ള എന്നൊക്കെയാണ് അതായത് സാന്ദ്ര രൂപ രസം പറഞ്ഞ കോൺസെൻട്രേറ്റഡ് ബ്ലിസ് എന്നൊക്കെ പറയാ അത് തന്നെ ഒരു രൂപമെടുത്ത് വന്നതുപോലെയുള്ളതും ബ്രഹ്മത്തിനെയാണ് പറയണത് ആ സകളമായിട്ടുള്ള മൂർത്തിയെ ഇങ്ങനെ ധ്യാനിച്ചാൽ പിന്നെ ആ ബ്രഹ്മരൂപം തെളിയും എന്നാണ് പറയണത് ആ ബ്രഹ്മത്തിനെ ആദ്യത്തെ ദശകത്തിലൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ അതിനെ വിശേഷണങ്ങളായിട്ട് ഇതുപോലെ സാന്ദ്രമോദരസരൂപം ആ ിച്ച സന്തോഷ രസം തന്നെ രൂപമെടുത്തിട്ടുള്ളതുപോലെയുള്ളതും ആന്തരം പറഞ്ഞാൽ മനസ്സുകൊണ്ട് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നതും അതാ അല്ലാണ്ട് കണ്ണുകൊണ്ട് ആ ബ്രഹ്മത്തിനെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ബാഹ്യ നേത്രങ്ങളെ കൊണ്ട് കാണാൻ പറ്റില്ല ഉള്ളിൽ മാത്രം അനുഭവിക്കാനേ പറ്റുള്ളൂ എക്സ്പീരിയൻസ് ചെയ്യാനേ പറ്റുള്ളൂ അങ്ങനെയൊക്കെയുള്ള ബ്രഹ്മരൂപം അങ്ങയുടെ ആ ബ്രഹ്മ രൂപം ഐ പറഞ്ഞാൽ അല്ലയോ ഭഗവാനെ തേ പറഞ്ഞാൽ തേ ബ്രഹ്മരൂപം അങ്ങയുടെ ആ സാക്ഷാത് പരബ്രഹ്മരൂപം അവഭാസതേ എന്ന് പറഞ്ഞാൽ ശോഭിക്കുന്നു അതായത് എന്താ അവിടെ പറയണത് വച്ചാല് ധ്യ ധ്യാനിക്കണത് സകളമൂർത്തിയെയാണ് അവയവങ്ങളോടൊക്കെ കൂടിയിട്ട് ഉള്ള ഭഗവാനെ തന്നെയാണ് എല്ലാ അലങ്കാരങ്ങളോടും ഒക്കെ കൂടിയിട്ടുള്ള ഭഗവാനെയാണ് പക്ഷെ ആ ഭഗവാന്റെ അവതാരം മുമ്പ് തന്നെ മേൽപ്പത്തൂർ ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ സാക്ഷാൽ പരബ്രഹ്മം തന്നെയാണ് ഗുരുവായൂർ ഗുരുവായൂരപ്പനായിട്ട് ഇരിക്കണത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ ആ മൂർത്തിയെ ആയാലും ധ്യാനിച്ച് ധ്യാനിച്ച് അവസാനം ആ രൂപമായിട്ട് അങ്ങട് താതാല്പ്യം പ്രാപിക്കുക അതാണ് സവികല്പ സമാധി എന്ന് പറഞ്ഞത് അതിലങ്ങട് ലയിച്ച് ചേരൽ അതാണ് അപ്പൊ ശരിക്ക് ഈ സകള രൂപത്തിന് ധ്യാനിച്ച് ധ്യാനിച്ച് അത് ആ രൂപവുമായിട്ട് ാതാത്മ്യം പ്രാപിക്കുക ഒന്നായിട്ട് ചേരുക അത് സവികല്പ സമാധിയാണ് പക്ഷെ ഇവിടെ ആ രൂപം ഇവിടെ ധ്യാനിച്ച് ധ്യാനിച്ച് ഒന്നായിട്ട് ഭഗവാൻ തന്നെയായിട്ട് തീർന്ന ആ രൂപം സാക്ഷാൽ പരബ്രഹ്മം പരബ്രഹ്മത്തിന്റെ എല്ലാ ചൈതന്യങ്ങളും എടുത്തിട്ട് എല്ലാ കലകളോടും കൂടി വന്ന് അവതരിച്ച രൂപമാണ് അപ്പോ ആ സവികൽപ്പ സമാധി അതായത് ആ രൂപം ആയിട്ട് താതൃം പ്രാപിക്കുന്നതിനാണ് സവികല്പ സമാധി എന്ന് പറയുന്നത് പക്ഷെ അത് ആ സാക്ഷാത് ബ്രഹ്മം തന്നെ ആയതുകൊണ്ട് ആ സവികല്പ സമാധിയിൽ തന്നെ ആ നിഷ്കള ബ്രഹ്മരൂപം കൂടി അവഭാസിക്കുന്നു ശോഭിക്കുന്നു എന്നാണ് ഈ രണ്ടാമത്തെ വരിയിൽ പറയണത് നമുക്ക് അന്വയമായിട്ടൊന്നും പറയാം ഐ ഭഗവൻ ആദ്യം ഐ ഇതിലുള്ളൂ അല്ലയോ ഭഗവാനെ ഈദൃശിയും സകളമൂർത്തി ഇപ്രകാരമുള്ള ആ അവയവങ്ങളോടൊക്കെ കൂടിയ അങ്ങയുടെ ആ രൂപത്തെ ധ്യായിക്കുന്നവരും പിന്നെ അവരെങ്ങനെയുള്ളവരാണ് ഉന്മിഷൻ മധുരതാ ഹൃതാത്മനാം ആ മധുര രൂപത്തെ ഇങ്ങനെ ധ്യാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ പൊന്തി വരുന്ന ഉന്മിഷ പറഞ്ഞ പൊന്തി വരുന്ന അല്ലെങ്കിൽ മറ നീക്കി പുറത്തു വരുന്ന ആ മധുരത ആ മാധുര്യം കൊണ്ട് ഹൃദ ഹരിക്കപ്പെട്ട ആത്മാവിനോട് കൂടിയവരും കാപ്റ്റിവേറ്റഡ് ബൈ ദി മാനിഫെസ്റ്റ് ബ്യൂട്ടി എന്നൊക്കെ അതിന് ഇംഗ്ലീഷിൽ പറയണത് അങ്ങനെ ആ ഭംഗിയാൽ അപഹരിക്കപ്പെട്ട ആത്മാവോട് കൂടിയ ആ യോഗികൾക്ക് സാന്ദ്രമോദരസരൂപം ആ ഖനീഭവിച്ച ആ പരമാനന്ദ്രെ രൂപമെടുത്തു വന്നതുപോലെയുള്ളതും ആന്തരം മനസ്സുകൊണ്ട് മാത്രം അനുഭവിച്ചറിയാൻ പറ്റുന്നതുമായ തേ ബ്രഹ്മരൂപം അങ്ങയുടെ ആ പരബ്രഹ്മ സ്വരൂപം കൂടി അവഭാസത്തെ പ്രകാശിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് അപ്പൊ നിർവികല്പ സമാധിയാണ് ഒരു രൂപത്തിനെ ധ്യാനിച്ചിട്ട് അതുമായി സാധാത്മ്യം പ്രാപിക്കുക ഒന്നായിട്ട് പോവാത സവികല്പ സമാധിയാണ് പക്ഷെ ഇവിടെ ആ ധ്യാനിച്ച രൂപം സാക്ഷാൽ പരബ്രഹ്മം തന്നെ ആയതുകൊണ്ട് ആ സവികൽപ സമാധിയിൽ തന്നെ ആ നിഷ്കള ബ്രഹ്മരൂപം കൂടി ശോഭിക്കുന്നു എന്നാണ് ഈ ശ്ലോകത്തില് പറയണത് നമുക്ക് ഒന്നും കൂടി വായിക്കാം സകളമൂർ മീദൃശീം ഉന്മിഷൻ മധുരതാ ഹൃദാത്മനാം സാന്ദ്രമോദരസരൂപമാന്തരം ബ്രഹ്മരൂപമി ദേവഭാസതേ